Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa salatu wa salamu ala rasulihi al-ameen. Wa ala alihi wa sahbihi ajma'in. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുകയാണ്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നോമ്പ് തന്നെയാണ്. അതോടൊപ്പം അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ റമദാൻ കാലങ്ങളിൽ നൽകിയിട്ടുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി സംഭരിക്കുക എന്നതാണ് റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങളിലേക്കാൾ അധികം തിന്മ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സന്ദർഭങ്ങളാണ് ചുറ്റുപാടുകളിലുമുള്ളത്. ഏത് സമയത്തും തിന്മക്കെതിരെ ഒരു പ്രതിരോധശേഷി മനുഷ്യൻ നേടേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിൽ ആഹാരപാനീയങ്ങളിൽ നിന്ന് അനുവദിക്കപ്പെട്ട ലൈംഗിക കാര്യങ്ങളിൽ നിന്നൊക്കെ നാം മാറി നിൽക്കുന്നതോടൊപ്പം അതുമൂലം നമുക്ക് മറ്റൊരു ശേഷി കൈവരുന്നത് അള്ളാഹു വിരോധിച്ച അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എല്ലാ തിന്മകളെയും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. എല്ലാ തിന്മകളിൽ നിന്നും സ്വയം പിടിച്ചു നിൽക്കുക എന്നതാണ് നമ്മൾ ഈ നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു വലിയ കഴിവ്. അള്ളാഹു തആല മനുഷ്യന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. നന്മക്കെതിരെ തിന്മ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നു. സത്യത്തിനെതിരെ അസത്യം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നു. പലതരത്തിലുള്ള പരീക്ഷണങ്ങളുടേതുമാണ് ഈ ലോകം. നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ഇതൊക്കെ പരീക്ഷണ വസ്തുക്കളാണ്. അതിനേക്കാൾ അധികം പരീക്ഷണം തിന്മയിലേക്ക് മനുഷ്യനെ ആകർഷിക്കുവാനുള്ള ഭൗതികമായ ജാടകളാണ്. ഇതിൽ നിന്നെല്ലാം ഒരു പ്രതിരോധശേഷി നേടിയെടുക്കുക എന്നത് അള്ളാഹു സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ആരാണ്, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുവാനാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. നമ്മൾ പരിശോധിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൻ്റെ ആ പരീക്ഷണ കാര്യം. ഏതൊരു മഹാനാണ്, അമ്പിയാക്കന്മാർ പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലാണ് അവർ ജീവിച്ചത്. തിന്മകൾ, വിശ്വാസപരമായ തിന്മകൾ, കർമ്മപരമായ തിന്മകൾ, ജീവിതത്തിൻ്റെ സുഖ ദുഃഖ പരീക്ഷണങ്ങൾ, ഇതൊക്കെ അവരെ അനുഭവിച്ചപ്പോഴും ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നുകയും വിജയം വരിച്ചതും. ലോകത്തുള്ള മറ്റു മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അതിതീക്ഷണമായ പരീക്ഷണങ്ങളിൽ കൂടിയാണ് ഉന്നതമായ ലക്ഷ്യങ്ങളിൽ അവരെത്തിപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു സത്യവിശ്വാസി, അള്ളാഹുവിൽ വിശ്വസിച്ചവൻ എപ്പോഴും ശക്തനായിരിക്കണം. അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫി കുല്ലിൻ ഖൈർ. ശക്തനായ വിശ്വാസി അവനാണ് ഏറ്റവും ഉത്തമൻ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ദുർബലനായ വിശ്വാസിയേക്കാളും. എന്നാൽ വിശ്വാസി ദുർബല, ശാരീരികമായി സാമ്പത്തികമായി ദുർബലനാണെങ്കിൽ പോലും അവനിൽ നന്മയുണ്ട്. പക്ഷേ ആ നന്മയോടൊപ്പം തന്നെ സ്വയം ശക്തി നേടിയെടുക്കുക, ശേഷി കൈ, മസിലിൻ്റെ പവറോ സാമ്പത്തിക ശേഷിയോ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് മനസ്സിനെ എല്ലാ തിന്മയിൽ നിന്നും പിടിച്ചു നിർത്താനുള്ള ശക്തിയെപ്പറ്റിയാണ് അള്ളാഹു തആല പറയുന്നത്. ഈ ശക്തി നേടിയെടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം ഒന്നാമതായി സമ്പാദിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്തു നഷ്ടപ്പെട്ടാലും ഏതു നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതിരുന്നാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന ആ ഒരു വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണം. സുബ്ഹിസ്മ റബ്ബിക്കൽ ആയിലല്ലതി ഖലഖ ഫസവ്വ വല്ലതി ഖദ്ദറ ഫഹദ വല്ലതി അഖ്റജൽ മർഅ. ആ സൂറത്തുൽ ആയിലയുടെ ആരംഭത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അള്ളാഹുവിനെ നീ പ്രകീർത്തിക്കുക. അള്ളാഹുവാണ് എല്ലാം നിർണയിച്ചവൻ. അവനാണ് നിർണയിച്ചതിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നവൻ. വക്കുല്ലു മാ ഖദ്ദറ റഹ്മാനു മഫ്ഊലു എന്ന ഒരു ആപ്തവാക്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റഹ്മാനായ അള്ളാഹു എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർണയിച്ചിട്ടുണ്ടോ, തീരുമാനിച്ചിട്ടുണ്ടോ, അതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് നമുക്ക് ദുഃഖമായിരുന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശേഷി നമ്മൾ നേടിയെടുക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്കിഷ്ടപ്പെടാത്തതാണെങ്കിൽ പോലും ആ കൽപ്പനകളെ സ്വയം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് കൃത്യമായൊരു വിശ്വാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നത്. ഏകനായ അള്ളാഹു
നമുക്ക് സുഖങ്ങൾ നൽകുന്ന, ദുഃഖങ്ങൾ നൽകുന്ന, നമുക്ക് നന്മയും തിന്മയും നൽകുന്ന, മനസ്സിന് സന്തോഷവും അതേ അവസരത്തിൽ പ്രയാസങ്ങളും നൽകുന്ന അള്ളാഹു അവൻ ഏകനാണെന്നും അവനാണെല്ലാം നൽകുന്നവനും തിരിച്ചെടുക്കുന്നവനുമെന്നും അള്ളാഹു മലാ മാനി അലിമാ അഴ്തയിത് ഒലാ മൗത്തി അലിമാ മനാഴ്ത്ത്, നീ നൽകിയത് തരാനാരുമില്ല നാഥ, നീ തന്നത് തിരിച്ചെടുക്കാനാരുമില്ല എന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റിയുള്ള, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെപ്പറ്റിയുള്ള വ്യക്തമായൊരു വിശ്വാസവും ആ വിശ്വാസത്തിൽ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്താൽ എല്ലാവിധ തിന്മകളെയും അതിജീവിച്ച് ഒരു അതിജീവനശേഷി കൈവരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമതൊന്ന്, ശക്തി നേടുവാനും പരീക്ഷണങ്ങൾ അടിജയിക്കുവാനും വേണ്ടത് തവക്കുലാണ്. അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിക്കുക. എല്ലാം നൽകിയവനും എല്ലാം തടഞ്ഞവനും അള്ളാഹു തന്നെയാണ്. അവനല്ലാതെ മറ്റാരും നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ നൽകാനോ ദോഷങ്ങൾ നൽകാനോ കഴിവുള്ളവരായിട്ട് അമ്പിയാക്കന്മാരോ മഹാന്മാരോ സൃഷ്ടികളോ ആരുമില്ല, ഏകനായ അള്ളാഹു അല്ലാതെ. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു തൈർ. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ കൃത്യമായി ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പക്ഷികൾക്ക് ആഹാരം തരുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരികയും ആഹാരം നൽകുകയും ചെയ്യുമെന്ന്. തവക്കുലിൻ്റെ അഭാവം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൻ്റെ അഭാവമാണ് മനുഷ്യൻ നിരാശയിലേക്ക് എത്തിച്ചേരുന്നത്, മനുഷ്യൻ ആത്മീയമായ മാനസികമായ സംഘർഷങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അള്ളാഹു നൽകിയതാണ്, ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അള്ളാഹു തടഞ്ഞതാണ്, ഞാൻ അതിനുവേണ്ടി അത്യാർത്ഥി കാണിച്ചിട്ട് കാര്യമില്ല എന്നിങ്ങനെയുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കാനുള്ള ഒരു ശക്തി നാം നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ മറ്റൊരു ഗുണബലമാണ് തവക്കുലാക്കാനുള്ള എല്ലാം ഇന്നീ തവക്കൽത്തു അലല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ സഹായവും മുട്ടി എല്ലാവരും അദ്ദേഹത്തെ കൈയൊഴിച്ച് തീക്കുണ്ടത്തിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയുമ്പോൾ അദ്ദേഹം നൽകിയ പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അവനെയാണ് നാം ഭരമേൽപ്പിക്കുന്നത്, അവൻ ഭരമേൽപ്പിക്കാൻ നല്ലവനാണ് എന്നായിരുന്നു. ഈ ഒരു തവക്കുലിൻ്റെ ശേഷി നാം എപ്പോഴും നേടിയെടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ പിടിച്ചു നിൽക്കാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള ശക്തി നേടുമ്പോൾ ആ ശക്തിയുടെ മറ്റൊരു ഒരു ശേഷിയായി നാം ഈ തവക്കുലിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ടല്ലോ, നാം എന്തുകൊണ്ടത് കഴിക്കുന്നില്ല? ലൈംഗികമായ ദാഹമുണ്ടല്ലോ, എന്തുകൊണ്ട് നാം അത് ഉപേക്ഷിക്കുന്നു? ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നോമ്പിൻ്റെ മുമ്പുള്ള പോലെ തന്നെ ഇവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നാം മാറി നിൽക്കുന്നു? ഒരു മനസ്സിന് നാം ശക്തി നേടിയിട്ടുണ്ട് നോമ്പോടുകൂടി. ഈ ശക്തി ജീവിതത്തിൽ എപ്പോഴും നാം പിടിച്ചു നിർത്തിയാൽ, നാം ആ ശക്തിയിൽ അനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായും തിന്മയെ അതിജീവിക്കുവാനുള്ള അതിജീവന ശേഷി അള്ളാഹു നമുക്ക് നൽകും, നമുക്കത് നേടിയെടുക്കാനാകും. അതുകൊണ്ട് വിശ്വാസത്തോടൊപ്പം തവക്കുലും. മൂന്നാമതൊരു കാര്യം അൽ ഖനാഅത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമുക്കല്ലാഹു ഏകിയതെന്താണോ, നമുക്കല്ലാഹു നൽകിയതെന്താണോ, അതിൽ നാം തൃപ്തിപ്പെടണം, അത്യാർത്ഥി കാണിക്കരുത്. മറ്റുള്ളവൻ്റെ സന്തോഷങ്ങൾ എന്നേക്കാൾ കൂടുതലുണ്ട്, മറ്റുള്ളവർക്ക് എന്നേക്കാൾ കൂടുതൽ ജീവിത സൗകര്യങ്ങളുണ്ട് എന്ന് കരുതി അവൻ്റെ ജീവിത സൗകര്യങ്ങളുടെ പിന്നാലെ പോയി അത് അന്യായമായി നേടിയെടുക്കുവാനുള്ള മനുഷ്യൻ്റെ ആർത്തിയും ദുരയുമാണ് പലപ്പോഴും തിന്മയിലേക്ക് എത്തിക്കുന്നത്. ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന നിരാശയും മാനസികമായ സംഘർഷങ്ങളുമാണ് പലപ്പോഴും ആത്മഹത്യ വരെയുള്ള തിന്മയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് നാം നോമ്പിൽ കൂടി നേടിയെടുക്കേണ്ട ശക്തി ഇതാണ്. കുവ്വത്തുൻ ഖൽബിയ, കുവ്വത്തുൻ ഈമാനിയ, മാനസികമായ ശക്തി, വിശ്വാസപരമായ ശക്തി. ആ ശക്തിയിൽ കൂടി നമുക്ക് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനും എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹു രക്ഷിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കളേക്ക് കൂടുതൽ അടുക്കാനും അങ്ങനെ എല്ലാ തിന്മകളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് പരിശീലനമാകട്ടെ ഈ റമദാൻ മാസത്തിലെ നോമ്പ്, ഭക്ഷണപാനീയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, എല്ലാ തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്നും ലൈംഗികമായ വിചാര വികാരദാഹങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു മാസക്കാലം നാം പരിശീലനം നേടുമ്പോൾ എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ശേഷി നമുക്ക് ലഭിക്കും. അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറിൽ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.